ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വിഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് സലാഡും ലെമൺ റൈസും ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് സലാഡാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ സലാഡിന് നമുക്ക് കുറച്ച് ഐറ്റംസ് വേണം. അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. ടൊമാറ്റോ, ഓണിയൻ, കുക്കുംബർ. ഇത് ഇംഗ്ലീഷ് കുക്കുംബറാണ്, ഇത് പീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് കുക്കുംബറാണ് കേട്ടോ ഇത്. മറ്റേ നമ്മുടെ നാടൻ കുക്കുംബർ ആണെങ്കിലാണ് നമുക്ക് പീൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ കുക്കുംബറൊന്നും പ്ലെയിഞ്ച് പീൽ ചെയ്യാതെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടിയും നല്ലത്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലെമണും ചില്ലിയും വേണം. ഇത്രയേ ഉള്ളൂ നമുക്ക് സലാഡ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ തന്നെ നമ്മൾ കുക്കുംബർ കട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ഒരു കുക്കുംബർ മുഴുവനായിട്ട് വേണ്ട, ഒരു കുക്കുംബറിൻ്റെ ചെറിയൊരു പീസ് മതി. അപ്പോൾ നമ്മളൊരു ചെറിയൊരു പീസ് എടുത്തു. ഇനി ഇതിൻ്റെ തലഭാഗമൊക്കെ കളഞ്ഞ് ഇതിനെ 1/4 1/3 വെക്കണം. കാരണം നമുക്ക് സീഡ് ആവശ്യമില്ല. ഇത് ഓൾവേസ് ഇപ്പോൾ കുക്കുംബറൊക്കെ നമ്മൾ സലാഡ് ഇടുകയാണെങ്കിൽ ഏടയാണെങ്കിൽ അതിൽ വെള്ളം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. കുക്കുംബർ ഇട്ടുകൊണ്ട് അതൊരു സലാഡിൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും കുറച്ച് നേരം കഴിയുമ്പോൾ. അതുകൊണ്ട് നമ്മൾ സീഡ് എടുക്കുന്നില്ല. സീഡ് എടുത്തില്ലെങ്കിലും വെള്ളം വരും, എന്നാലും നമ്മൾ സീഡ് യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു തൊലിപ്പുറവും കുറച്ച് കാമ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കുക്കുംബർ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് കണ്ടുമല്ലോ, അതുപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വരഞ്ഞെടുക്കുക. എല്ലാം നമ്മളുള്ള 4 പീസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. അതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നേരത്തെ ഞാൻ ഒരു പീസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ അങ്ങ് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മളെപ്പോഴും കട്ടിങ് മറക്കുമ്പോൾ ശ്രദ്ധ മറക്കരുത് എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന്. അത് 3 വലിയ ഫംഗ് വെച്ചിട്ട് ബാക്കിൽ വെച്ചിട്ട് നമ്മളെ കൈ മുറിയാത്ത രീതിയിൽ ഇതേപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സ്പീഡും വരും. ഇത് ഒരു ഡെയിലി കട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്നും ചെയ്യണമെന്നൊന്നുമില്ല. അത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു സ്പീഡിൽ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതാണ് കട്ടിങ്ങിൻ്റെ ട്രിക്ക്. നമുക്ക് പ്രാക്ടീസ് ആണ്, പ്രാക്ടീസ് ശരിക്കും വേണം. എന്നാലും നമുക്കധികം എപ്പോഴും നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. വീട്ടിൽ കട്ട് ചെയ്യുമ്പോഴൊക്കെ ചെറുതായിട്ടൊക്കെ ഐറ്റംസൊക്കെ കട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇതേപോലെ കട്ട് ചെയ്ത് പഠിച്ചാൽ മതി, നമുക്ക് എല്ലാ ഐറ്റവും ഓട്ടോമാറ്റിക്കലി ഇതേ സ്പീഡിൽ കട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ട്രിക്ക്. ഇപ്പോൾ നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്താലോ. ടൊമാറ്റോ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടൊമാറ്റോ എടുത്ത് വാഷ് ചെയ്ത് അതിനെ 1/2 കട്ട് ചെയ്യണം. 1/2 കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒറ്റ ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ആ ഒറ്റ ഭാഗത്തിനെ 1/2 വീണ്ടും കട്ട് ചെയ്യണം. എന്നിട്ട് അതിനെ സീഡ്ലെസ് ആകണം. നൈഫിൻ്റെ ടിപ്പ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് നല്ല ഷാർപ്പ് നൈഫ് ആണെങ്കിൽ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും, ഇതേപോലെ വരും. ഞാൻ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നൈഫ് ഷാർപ്പ് ചെയ്തു, എന്നിട്ടാണ് ഞാൻ കട്ടിങ്ങിലേക്ക് വന്നത്. അപ്പോൾ നൈഫ് ഷാർപ്പ് ചെയ്തില്ലെങ്കിൽ കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. ഇനി അതിന് നല്ല സ്പീഡിലപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ വെജിറ്റബിൾസിൽ ഒന്നും നോക്കണ്ട, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ അത് സെറ്റായി. നമുക്ക് അതിന് അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ചോപ്പ് ചെയ്യണം, എല്ലാം നമ്മൾ വെജിറ്റബിൾ ചോപ്പ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തു. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഓണിയൻ ആണ്. ഓണിയൻ 1/2 കട്ട് ചെയ്യാം. ഇപ്പോൾ 1/2 കട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നൈസായിട്ട് അതിൻ്റെ മോളിക്കൂടെ സ്ലൈസ് ചെയ്യുന്ന പാകത്തിൽ അത് വരയ്ക്കണം. അതായത് ഇപ്പം നിങ്ങളിതിപ്പോൾ കാണാൻ പോവാണ് അതെങ്ങനെയാണ് അത് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് എടുക്കേണ്ടതെന്ന്. എന്നിട്ട് ഇതേപോലെ, അതായത് ഫുള്ളായി എടുക്കാൻ പോലെ അതിൻ്റെ ഹാഫ് വെച്ചിട്ട് അതിലിങ്ങനെ വരഞ്ഞ് വരഞ്ഞെടുക്കണം. അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ അതിന് പാതിപാതിയായിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കണം എന്ന്. അതിന് ശേഷം അതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വരയ്ക്കുക, ഏറ്റവും മുകളിലേക്ക് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചോപ്പ് ചെയ്യാൻ കംഫർട്ടായിട്ട് വരും. നിങ്ങൾക്ക് ചോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് തരുന്നില്ലേ. നമ്മളിപ്പോൾ ഹോൾ ഓണിയൻ ചോപ്പ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. ഇതിനും വലിയ വ്യത്യാസമൊന്നുമില്ല. അത് ചില്ലിയാണ്, കാരണം നമുക്ക് സലാഡ് ഫിഷിൻ്റെ ഒപ്പം കഴിക്കാനായിട്ടാണ്. അപ്പോൾ കുറച്ച് സ്പൈസി വേണം. നമ്മുടെ നമ്മൾ മിക്സ് ചെയ്യുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാനത് മഞ്ഞളിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചില്ലി വെച്ച് നമ്മുടെ സലാഡ് കഴിക്കുമ്പോൾ ഇത്തിരി സ്പൈസി ആയിട്ട് ഫിഷ് കഴിക്കുമ്പോൾ, ഫ്രൈ ചെയ്ത ഫിഷ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദം കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചില്ലി ചോപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ 1, 3, 4 ചില്ലി ഏകദേശം എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ എത്ര നിങ്ങളൊക്കെ സ്പൈസ് എത്ര വേണോ അത്ര യൂസ്. ഇത് ക്ലോസ് ആയിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ എത്ര ഫാസ്റ്റിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞത് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് എടുത്താണ്.
നമുക്ക് നോക്കുക വേണ്ട, നമുക്ക് നവിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് ഏതൊരു ഐറ്റവും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും. വേണ്ടത് ലെമൺ വെഡ്ജസ് ആണ്. നമുക്ക് സലാഡിൽ കുറച്ച് പുളിയൊക്കെ വേണമല്ലോ, അതുകൊണ്ട് നമുക്ക് ലെമൺ വെഡ്ജസ് ചെയ്തെടുക്കാം. അത് ഒരു ലെമണിന് 1/3 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. മറ്റേ ഭാഗം നമ്മൾ മാറ്റി വെച്ചാൽ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്, ഒരു ഐറ്റം വേസ്റ്റ് ചെയ്യരുത്. അത് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെച്ചാൽ പറ്റും, അല്ലെങ്കിൽ അച്ചാറിടാണെങ്കിലും പറ്റും. സലാഡ് മിക്സ് ചെയ്യണം. കുറച്ച് പെപ്പർ ഇടാം, വളരെ കുറച്ച് പെപ്പർ ഇടാം. അത് എങ്ങനെ എത്ര വേണമെന്ന് വെച്ചാൽ അത് ഇടാം. അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ലെമൺ ജ്യൂസ് ഒന്നോ രണ്ടോ സ്ലൈ നമ്മൾ വെഡ്ജസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ഒരു എല്ലാം ബാലൻസ് ചെയ്യണ്ടേ. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ലെമണും വരുമ്പോൾ ആ ഒരു ഡ്രസ്സിങ്ങിൻ്റെ പൂർണ്ണതയാവുള്ളൂ. അപ്പോഴാണ് ഡ്രസ്സിങ് കുറച്ചും കൂടി സ്ട്രോങ് ആവുള്ളൂ. കുറച്ച് ടൊമാറ്റോയുടെ ഫ്ലേവർ വരുത്താൻ വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ വേറെ ഏതെങ്കിലും നമ്മൾ പാസ്റ്റയ്ക്ക് ഉണ്ടാക്കുന്ന സോസിൻ്റെ കുറച്ച് ഭാഗമോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. എൻ്റെ ഒരു സജഷനാണേ. കുറച്ച് ചാറ്റ് മസാല ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ചാറ്റ് മസാല എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് കുറച്ച് മിക്കവരും യൂസ് ചെയ്യുന്നതാണ് ചാറ്റ് മസാല. അതെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സലാഡ് ദേ റെഡി. നല്ല ഒരു നല്ലൊരു ഫ്ലേവറായിട്ടുള്ള അടിപൊളി സലാഡ് നമുക്ക് റെഡി. ഫിഷ് ഒന്ന് ചെയ്യണം. അതിൽ ഞാൻ കേടെടുത്തിട്ടുണ്ട്. അപ്പോൾ കേടിൻ്റെ ഒരു പുളിപ്പ് അതിൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ കേടെടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ പെപ്പർ ഇട്ടു. ഇനി അതിൽ കുറച്ച് മുളക് പൊടി, അത് കാശ്മീരി ചില്ലി ആയാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ പൗഡർ, അതായത് മല്ലിപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഞാൻ മഞ്ഞൾ പുരട്ടിയിട്ടാണ് ഫിഷ് വെച്ചത്. ഇനി മഞ്ഞൾപ്പൊടി ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫിഷ് അതിലിട്ടിട്ട് അത് പുറത്തെടുക്കാം. നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഫിഷ് യൂസ് ചെയ്യുന്നത് നമുക്ക് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഹോൾ ഫിഷാണ്. അത് കട്ട് ചെയ്തിട്ടൊന്നും ഞാൻ ഫിഷിലേക്ക് ആഡ് ചെയ്യുന്നില്ല, സലാഡിൽ മിക്സ് ചെയ്യുന്നില്ല. ഹോളായിട്ട് ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടി കഴിച്ച് കുറച്ച് സലാഡും കഴിക്കുന്ന രീതിയിലാണ്. അടുത്തത് നമുക്ക് എന്താ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെമൺ റൈസ് ആണ്. അപ്പോൾ ലെമൺ റൈസിന് ആവശ്യമായത് കറിവേപ്പില, ഉണക്കമുളക്, ലെമൺ, പിന്നെ കുറച്ച് മസ്റ്റാർഡ്, അത്രയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഫിഷ് കിടന്ന് വറുക്കണണ്ട. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് റൈസ് പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുറച്ചൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പാനിലൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടി ആ ഒരു ഫ്ലേവറും മണമൊക്കെ വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിതിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിരുന്നിട്ട് കുറച്ച് ഒന്നിങ്ങനെ ഒരു കളറൊക്കെ വന്നിട്ട് ആ കടുകൊക്കെ പൊട്ടിയെന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് കൊടുക്കുക. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി റൈസ് ആഡ് ചെയ്യണം, ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് രണ്ടുമാണ് നമ്മുടെ ഇരിക്കുന്ന അവസാന പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എന്താ വേണ്ടത്? അതെ, റൈസ്. നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ടോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓൾറെഡി അത് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും കുറച്ചും കൂടി റൈസ് ഇട്ട് കൊടുക്കുക. കുറച്ച് പോർഷൻ കൂടുതലാകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി റൈസ് ഇട്ട് കൊടുത്തു. അപ്പോൾ എന്നിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടിട്ട് മഞ്ഞ കളറ് വന്നിട്ടുണ്ട്, അതിലേക്കൊരു ഒരു കിളിപ്പച്ച കളറൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ശരിക്കും നല്ലൊരു ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുത്തത്. നമ്മളിപ്പോൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സാധനം റെഡിയായി. ലാസ്റ്റ് ടാസ്കും കഴിഞ്ഞു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും നമുക്ക് അതിൽ ആഡ് ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം, നമുക്ക് അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ ലെമൺ റൈസും നമ്മുടെ ഫിഷ് സലാഡും റെഡി ആയിട്ടുണ്ട്. സലാഡ് ഞാൻ ഇടയിൽ ഇട്ട് കൊടുത്തേക്കാണ്. ഫിഷ് മൂന്നെണ്ണം വെച്ച് അതിനൂടെ ഇടയിലേക്ക് ഇട്ട് കുറച്ച് സലാഡ് ഒഴിച്ചു. ഇതാ നമ്മുടെ ലെമൺ റൈസ് റെഡിയായി. അതിൻ്റെ മുകളിൽ കുറച്ച് തടുക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഇന്ന് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുക്കുന്നത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിനി നാളെ കാണാം. നാളെ കാണുന്നതായിരിക്കും.